ബലിയായി തിരുമുമ്പിൽ നൽക. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം ഇടയന്റെ വഴി തേടിപ്പാടും ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തിരുമുമ്പിൽ നൽക. അടിയന്റെ അനുതാപഗാനം നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടല്ലേ. കർത്താവ് നമ്മളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട് കേട്ടോ. നമ്മള് സമയത്തിന്റെ പൂർത്തിയിലെ കർത്താവ് ഇതെല്ലാം നമുക്ക് നിർവഹിച്ചു വരും. ഇന്ന് എവനെ സംബന്ധിച്ചും എവനെ സംബന്ധിച്ചും ഇവിടെ ആയിരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. തീർച്ചയായിട്ടും പള്ളിയും സുഹൃത്തുക്കളും ഒക്കെ ഏറെ അടുത്താണ്. ഇങ്ങനെ ഒരു ഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി നൽകുമ്പോൾ അന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് കർത്താവ് മുമ്പിലായിരിക്കാം. കർത്താവ് അധിവസിക്കുന്ന ഒരിടമായിട്ട് എന്നും ഇത് മാറുവാനായിട്ട് ഇടയാകട്ടെ. സകലവിശുദ്ധയുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ അമ്മയുടെയും ശ്രേയസ്യ പിതാവിന് വലിയ മാറ്റം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഇടമായിട്ട് ഈ ഒരു ഭവനം മാറുവാനായിട്ട് ഇടയാകട്ടെ. എല്ലാവരും സൗഭാഗ്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഇതെല്ലാം കർത്താവ് നിറയ്ക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറെ പ്രാർത്ഥന മനോഭാവത്തോടുകൂടി ഇവന്റെ പ്രകടനത്തിലേക്ക്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മേൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. നമുക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയോ ശരീരമല്ലാവരും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അനിശ്ചിതായ ദിവസത്തെ കലങ്ങളുടെ അങ്കണത്തിൽ ഒരു ദിവസം
കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവകോലത്തിന്റെ വാതിൽ പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുവനായ കർത്താവേ ഞങ്ങളുടെ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിലെ ആശ്വാസവും ആവശ്യ സഹായം നൽകിയ ദിവസവും ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അത് നടക്കില്ല നരട് ചെയ്ത കർത്താവ് ഈ ഫലത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ വിനയമൊഴേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നയമാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നൃത്തമരക്ഷയുമേകുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ആരാധിക്കുവാനും പുകഴ്ത്തുവാനും കടപ്പെട്ടവനാകുന്നു സ്വരത്തിന്റെയും നാദായനേക്കും. നമുക്ക് സ്വരമേ സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശാനി പരിശുദ്ധൻ ബലവാനേ പരിശുദ്ധൻ നിത്യനാമത്തിനും പരിശുദ്ധൻ നിൻ കൃപയങ്ങൾ കേവലമേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. വിശുദ്ധരെ സ്മൃതനായ വസിക്കുന്ന പരിശുദ്ധനും സുദ്രഘനും ബലവാനും അമറ്റനുമായ കർത്താവേ കരുണപൂർവം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹരോനോടും ഇപ്രകാരം അരുളി ചെയ്തു. ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റങ്ങളിൽ നിന്നും ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചുകൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിലപ്പടിയും മേൽപ്പടിയും മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൽ പുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്നും രക്ഷപ്പെടും. Hallelujah paadiyunne hallelujah hallelujah nayorashayam enmanadari vannu niranju thulum veedunnu raadavin thirumunnil keethana vaduvaan naan adurukkidatte ൂരിതപോലെന്നാവിപ്പോൾ സ്വയം പരിശുദ്ധാത്മാവിന്നും സ്തുതി ഉയരട്ടെ. ആദിമുനത്തെ ഇന്നും നിത്യവുമായി ഭവിച്ചിരട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നെ സമാധാനം നിങ്ങളോടുകൂടെ. ശുഭമതായ റേസ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന് എന്തു പാനം ചെയ്യുമെന്ന ജീവനെ കുറിച്ചോ ഇത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. ഇത് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഇവയൊക്കെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിന് ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? വസ്തുതയെ പറ്റി നിങ്ങൾ എന്തിനാകുലരാകുന്നു? വലിയ എല്ലുകൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
സോളമൻ പോലെ തന്റെ സർവമൗദ്യത്തിലും വിരുദ്ധനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവപ്രകാരം അലങ്കരിച്ചുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജയാതയിലാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ അവസാനമായി ചേർത്ത ഒരു വചനം മാത്രം അച്ഛൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അറിയുന്നു അല്ലെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നൊരു കർത്താവുണ്ട്. അവൻ നമുക്കൊരിക്കലും കുറവ് വരുത്തുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ടാണ് സമയത്തിന്റെ പൂർത്തിയിൽ ഈ ഒരു ഭവനം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി നൽകിയത്. നമ്മൾ അതിഥി വായനയിൽ വായിച്ചു കേട്ടു, ദൈവത്തിന് വലിയ പരിപാലന ഇസ്രായേൽ ജനത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിസ്തംഭമായിട്ടും കർത്താവിന്റെ പരിപാലന ഇസ്രായേൽ ജനം അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുവാനുള്ള പ്രാർത്ഥനയും ആശംസയും അത് തന്നെയാണ്. ഇസ്രായേൽ ജനത്തെ വഴിനടത്തിയ, സംരക്ഷിച്ച്, പരിപാലിച്ച കർത്താവ് തന്റെ വലിയ സാന്നിധ്യത്തിലൂടെ നിങ്ങളെ അവിടുന്ന് കൈപിടിച്ചു വളർത്തട്ടെ, അവിടുന്ന് നയിക്കട്ടെ, തന്റെ സംരക്ഷണം എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ജർമ്മിയ 29:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്റെ നാശത്തിനല്ല ക്ഷേമത്തിന്റെ പദ്ധതി, നിനക്ക് സുഖമായ ഭാവിയും പട്ടിയേശം നൽകുന്ന പദ്ധതി. തീർച്ചയായിട്ടും കർത്താവിന്റെ പ്രതി പ്രകാരമാണ് നമുക്ക് ഈ ഭവന കർത്താവ് ഒരുക്കി നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം ഈ ഒരു ഭവനത്തിൽ ജീവിച്ചിരുന്ന ഓരോ വ്യക്തികളും നമുക്ക് ഓർക്കാം, പഴയ ഉടമസ്ഥ നമുക്ക് ഓർക്കാം. ഇത് നമ്മുടെ ഇവനും കുടുംബവും ഇവിടെ ജീവിക്കുമ്പോൾ സകല മലാഹമാരുടെ വലിയ സാന്നിധ്യം ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇവരെ ഞാൻ ഒരു ദിവസം ചിന്തിച്ചപ്പോൾ, ചെയ്യുന്ന നല്ല പാട്ടുകാരിയാണ് ഇവന്, അതുപോലെ തന്നെ ഈ ഇടവകയുടെ ശുശ്രൂഷകളൊക്കെ എപ്പോഴാണെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരാളാണ് ഇവനും. തീർച്ചയായിട്ടും സഭയോടും ഇടവകയോടും സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലെ. അപ്പൊ കൃപയുള്ളത് ഇടവക ദേവാലയത്തിലാണ്. ഇടവ ദേവാലയത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സമയം നീക്കിവെക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ നിന്ന് കൃപകള് ഈ ഫലത്തിലേക്ക് ഒഴുകട്ടെ എന്ന് ഇവിടെ ആശംസിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്മിത സൗഭാഗ്യങ്ങളാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിലയ്ക്കട്ടെ. വിശുദ്ധി അമ്മ എപ്പോഴും നിങ്ങൾക്ക് കൂട്ടുണ്ടായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസ് നമ്മുടെ വലിയ മനസ്സ് നമുക്ക് അപേക്ഷിക്കാം. സർവീസ് എപ്പോഴും നിങ്ങളുടെ കൂടെ വിശുദ്ധ മനസ്സുമിക്കുവാനായിട്ട് ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ വന്ന് കർത്താവ് ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിരന്തര ഭംഗിയെ പ്രതിപ്പെടുത്തുവാൻ അങ്ങയുടെ പുതിയ കൽപ്പന അനുസരിച്ച് ഉപമയോടും കൂടെ ജീവിക്കുവാൻ, പരസ്പരം ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതം മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ തിരുകുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം കുടുംബങ്ങളെ ഈ കുടുംബത്തെ അശ്രുവരിക്കണമേ. അങ്ങനെ തിരുസ്വയ സജീവമായ പ്രവർത്തി പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ വൈദ്യുതനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങനെ തിരുവനുസൃവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായ വളരുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. നമ്മുടെ ഭവനം വഞ്ചിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കാം.
സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു ഇവത്തെ വിശുദ്ധാത്മാവനായ ഗർഭസ്ഥനായി ദിവസത്തിന്റെ കാലത്ത് സ്വീകരിച്ച് മറ്റ് മനസ്സെടുക്കപ്പെട്ട് തിരങ്ങി ശിശുരയിലെല്ലാം പിതാവായ ദൈവത്തിനു ും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം നിശിഹായി ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരനുടെ അടങ്ങിയവനെ ധനമരുളിയ ഗുരുനാഥ ദിവ്യാനുഗ്രഹമേകണമേ. മധ്യമേ വഴി കാട്ടിടുവാൻ അത്തലകറ്റി നയിച്ചിടുവാൻ കൂരിരു നീക്കിയുവിച്ചവനെ പുതിയൊരു കൽപ്പന നൽകിടുവാൻ പുതിയൊരു ജീവനുണർത്തിടുവാൻ ധരണിയിൽ വന്നു പിറന്നവനെ ദിവ്യാനുഗ്രഹമേകണമേ. ദിവ്യ ശരീരം ഭോജനവാൻ മാനവനേകിയ ദേവസുര കരുണാനിധിയാം കർത്താവേ ദിവ്യാനുഗ്രഹമേകണമേ. വിനയത്തിൻ തിരുതർപ്പണമേ ശാന്തി ഗുണത്തിൻ പാർപ്പിടമേ. ദുഃഖിതനൂഴിലാശ്രയമേ ദിവ്യാനുഗ്രഹമേകണമേ. താമം പാവം പൊറുക്കേണമേ, പാവം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ. നമുക്ക് നമ്മുടെ ഈ ഫോണത്തെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ തിരുദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് തിരുദൈവ പ്രതിഷ്ഠ നമുക്ക് ഏറ്റുചൊല്ലാം.
ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉത്തമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആർക്കെങ്കിലും നീ ഉപദ്രവിക്കുവാൻ ഇടയായാൽ ഞങ്ങളോടെ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമത്വമായി അനുഗ്രഹിക്കണമേ. മനുഷ്യമായ കുടുംബാംഗങ്ങളെ ത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മറിയത്തിന്റെ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങയ്ക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും എന്റെ സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധയോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മരിയത്താ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തോമസ് ലീഹായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളാടുമേലും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ൊന്നിച്ചു കൈകൂപ്പി നിന്നാമം വാഴ്ത്തിടുന്നു. ആരോഗ്യം നൽകിടണേ, എല്ലാരും സ്നേഹത്തിൽ വാഴണമേ. എല്ലാർക്കും ആരോഗ്യം നൽകിടണേ, എല്ലാരും സ്നേഹത്തിൽ വാഴണമേ. അന്നു വേണ്ടുന്ന കൃപയാകും ആഹാരം എന്നെന്നും ഞങ്ങൾക്കു നൽകേണമേ. ഈ വീട്ടിൽ നിൻ മക്കൾ ഒന്നിച്ചു കൈകൂപ്പി നിന്നാമം വാഴ്ത്തിടുന്നു. കുടുംബത്തിൻ്റെ അൾത്താരയിൽ സുവിശേഷ ദീപം ജ്വലിച്ചിടണം. ഈ കുടുംബത്തിൻ്റെ അൾത്താരയിൽ സുവിശേഷ ദീപം ജ്വലിച്ചിടണം. ഞങ്ങളിലാരും നിൻ സ്നേഹം മറത്ത്
ഉണ്ടാക്കുവാൻ കർത്താവേ ഒരു നാളും ഇടയാകല്ലേ. ഈ വീട്ടിൽ നിൻ മക്കൾ ഒന്നിച്ചു കൈകൂപ്പി നിന്നാമം വാഴ്ത്തിടുന്നു. കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പൂർണ്ണമായിട്ട് നൽകണമെങ്കിൽ
കൃപയായിട്ട് മാറിയതുപോലെ തന്നെ മാതാവും പുണ്യേശ്വരം അധിവസിക്കുന്ന ഇടമായിട്ട് ഭവനങ്ങൾ മാറുവാനുള്ള പ്രത്യേകമായിട്ട് ഇടയാക്കണമേ. ഇതിനായ സർവേശ്വരായിലേക്കും അമേ. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് എപ്പോഴും ജയിലേക്ക് നേരുകയാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ സമൂഹത്തില് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. കർത്താവിന്റെ വലിയ കൃപയും കരുതലും സംരക്ഷണം എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു ദിവസത്തിൽ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും വൈകാരി രണ്ടുപേരും നിങ്ങൾ ആശംസിക്കുന്നു. കൂടുതൽ എന്ത് പറയാ, എല്ലാവരുടെ ആശംസകൾ നേരുന്നു. നമുക്കറിയാമല്ലോ വീട് നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ്. ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു കാര്യം എന്ന് പറയാം. ഞാൻ ഗുജറാത്തിലുണ്ടായിരുന്നപ്പോൾ അവിടെ വില്ലേജുകളിൽ പോകുമ്പോൾ വില്ലേജിലെ ആളുകൾ വീട്ടിൽ പക്ഷിപ്പുഴുണ്ടാക്കി അല്ലേ, പക്ഷി പ്രത്യേകതരം പക്ഷിയുണ്ട്, അപ്പൊ അതിന് താമസിക്കാനായിട്ട് വീടുണ്ടാക്കി. അപ്പൊ ആ പക്ഷി സാധാരണ നമുക്കറിയാം പക്ഷികൾ കൂടുണ്ടാക്കി മുട്ട വിരുന്നി പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ തിരിച്ചു വരും. പക്ഷെ ഇവിടെ അവരുണ്ടാക്കി വെക്കുന്ന കൂടുതൽ പക്ഷികൾ മുട്ടയെടുക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാവുന്നു, പറന്നു പോകും. പക്ഷെ തിരിച്ച് വീണ്ടും അവരവിടെ മുട്ടയിടാനുണ്ട്. കാരണം ഈ മനുഷ്യർ മുട്ടയിട്ടുണ്ട്, പിന്നെ പിടിക്കുകയില്ല, ശല്യമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വന്നും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇതുപോലെയാണ്, ദൈവം കാക്കുന്ന ഒരിടമാണ്. അപ്പം വന്നും പോയി എപ്പോഴും ഉപേക്ഷിച്ചു പോവാതെ ദൈവം എപ്പോഴും ഉള്ള സ്ഥലത്ത് നമ്മുടെ ദൈവത്തോടും കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവം പുതിയ വീട് വന്നു കഴിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോടുണ്ടാകട്ടെ. എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇന്ന് അൽപ്പം സമയയുടെ തിരുനാൾ ആഘോഷിക്കും. അൽപ്പം സമയയുടെ ആ ഒരു ദൈവത്തോടുള്ള സ്നേഹമാണ്. കാളശ്ശേരി പിതാവിന് ആ രോഗം ഉണ്ടായിരുന്നു, അത് എനിക്ക് കിട്ടട്ടെ അല്ലേ. പിതാവ് സുഖം പ്രാപിക്കട്ടെ, ആ രോഗം എനിക്ക് കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥന. നമ്മളാരും പ്രാർത്ഥിക്കാറില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് രോഗമായിട്ടിരിക്കുമ്പോൾ അവരെ സുഖപ്പെടുത്തണമേ എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ. ആ രോഗം എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആ രോഗം എനിക്ക് കിട്ടട്ടെ, സഹിക്കാനുള്ള കൃപ എനിക്ക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിക്കും. ആ ഒരു ദൈവത്തോടുള്ള ആ വിശുദ്ധ ആത്മസമയത്തെ ആ ഒരു മനോഭാവം അത് നിങ്ങൾക്കുണ്ടാവും. ദൈവത്തോടും ഒട്ടിച്ചേർന്ന് നിൽക്കും. ദൈവം നിങ്ങളോടും ഉണ്ടാവും. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. എപ്പം ഞായറാഴ്ച കുർബാനയിൽ കാണിക്കുന്ന ദിവസമാണ് ബിഹാരിച്ചതിന്റെ സ്ഥാനത്ത് കൊടുത്ത കുറച്ചിലാണ് ഞങ്ങൾക്ക് വേണ്ടി തന്ന നല്ലൊരു സന്ദേശം. അച്ഛൻ ഞങ്ങൾ എല്ലാവരുടെയും പേര് ഒരു നന്ദി രേഖപ്പെടുന്നു. അച്ഛൻ നന്ദി, താങ്ക് യു. ഇനി കേൾക്കാം.